കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അത്യന്തം ജാഗ്രത പുലർത്തേണ്ട ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഭയപ്പെടേണ്ടതില്ല, പക്ഷെ ജാഗ്രത പുലർത്തണം. ചെറിയ ജാഗ്രത ഒന്നും പോരാ, അത്യന്തം ജാഗ്രത തന്നെ പുലർത്തേണ്ട ഒരു കാര്യമാണ് വന്നിട്ടുള്ളത്. ആ ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് നിപ്പയെ കുറിച്ചാണ്. നിപ്പ വൈറസിന്റെ ഔട്ട് ബ്രേക്ക് ആദ്യം വന്നത് 2018ലാണ്. 18 പേരിലേക്കാണ് ഇത് പകർന്നത്, ആ ഒരു സിംഗിൾ ഔട്ട് ബ്രേക്ക്. രണ്ടാമത്തെ ഔട്ട് ബ്രേക്ക് വന്നത് 2021ലാണ്. ഇത് മൂന്നാമത്തെ ഔട്ട് ബ്രേക്ക് ആണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വടകര സ്വദേശിയായിട്ടുള്ള ഒരാള് കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അവിടെ ICUയിലായിരുന്നു. ആഗസ്റ്റ് 30ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് എൻസെഫലൈറ്റിസ്, അതായത് മസ്തിഷ്ക ജ്വരത്തിന്റെയും അതേപോലെ ശ്വാസമുട്ടിന്റെ ഒക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഫാമിലിയിലുള്ള മൂന്ന് പേര്, അത് ഒരാൾ 25 വയസ്സുകാരനാണ്, രണ്ട് കുട്ടികൾ, ഒരാൾ 4 വയസ്സുള്ളതും വേറൊരാൾ 9 വയസ്സുള്ള ആളും. അങ്ങനെ മൂന്ന് പേര് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് സംശയിക്കപ്പെടുന്ന മൂന്ന് ആൾക്കാർക്ക് അവർക്ക് കുറച്ച് സിക്കായിട്ട് കുറച്ച് അസുഖം കുറച്ച് ഗൗരവ തരത്തിൽ ബാധിച്ചിട്ട്, അതായത് അവർക്ക് അതിൽ ഒരാൾ വെന്റിലേറ്റർ സപ്പോർട്ടിലാണെന്നുള്ളത് മനസ്സിലാക്കണം, കുറച്ച് മോശം കണ്ടീഷനിലാണുള്ളത്. ബാക്കിയുള്ള രണ്ടു പേർക്ക്, അതായത് മൊത്തം മൂന്ന് പേരിൽ ഒരാളുടെ നില ഗുരുതരവും ബാക്കി രണ്ടു പേർക്ക് എന്താ പറയാ നിപ്പയാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജിലാണ് ഉള്ളത്. അവരിപ്പോ കോഴിക്കോടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടാക്ട് വന്നത് കൊണ്ട് തന്നെ ആ ഒരു കോണ്ടാക്ട് അവരെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആൾക്കാരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, വേറെ ഡോക്ടേഴ്സിനായിട്ടോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അതേപോലെ തന്നെ വേറെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നുള്ള ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നുണ്ട്. ഇവരുടെ സ്രവം ടെസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. പൂനെയിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണൊക്കെ അയച്ചിട്ടുള്ളത്. അതിന്റെ റിസൾട്ടിന്റെ ഫലം കിട്ടുക ഇന്നാണ്, ഇന്ന് ഉച്ചക്കാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിപ്പയാണെന്ന് പ്രിസ്യൂം ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. അതിനനുസരിച്ചുള്ള ജാഗ്രതയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുലർത്തുന്നതും. നിപ്പ ആണോ അല്ലേ എന്നുള്ളത് റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ടതില്ല, നിപ്പയാണെന്ന് പ്രിസ്യൂം ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളാണ് ഇപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ബാക്കിയുള്ള സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ട് ട്രേസ് ഔട്ട് ചെയ്യുന്നതും. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നിപ്പയാണെന്ന് സസ്പെക്ട് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ ലക്ഷണങ്ങൾ തന്നെ പനി ഉണ്ടാവും, പിന്നെ ഛർദി, അതേപോലെ തന്നെ ഈ രണ്ട് വസ്തുക്കൾ രണ്ടായി കാണുക, പിന്നെ അതിശക്തമായിട്ടുള്ള തലവേദന, അപസ്മാരം, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ലക്ഷണം. നമ്മളെ 2018, 2021 വന്ന നിപ്പക്കുള്ള മെയിൻ ലക്ഷണം ഇതായിരുന്നു. പക്ഷെ ഇത്തവണത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ഒരു ലക്ഷണത്തിന്റെ പുറമെ, ഈ ലക്ഷണങ്ങളാണ് ഈ കണ്ടുപിടിക്കാൻ എളുപ്പം, പക്ഷെ ഈ ലക്ഷണത്തിന്റെ പുറമെ തന്നെ ഇവർക്ക് ഈ നിപ്പയാണെന്ന് സസ്പെക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള റെസ്പിറേറ്ററി സിംറ്റംസും ഉണ്ട്, ചുമ, കഫക്കെട്ട് അങ്ങനത്തെ സിംറ്റംസും കൂടെ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സിംറ്റംസും ഉണ്ട് എന്നുള്ളത് ഈ ഒരു നിപ്പ ഡയഗ്നോസ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഈ റെസ്പിറേറ്ററി സിംറ്റം ഉള്ള എല്ലാ ആൾക്കാരെയും നിപ്പ സ്ക്രീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും കൂടെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലുണ്ട്. കോഴിക്കോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിപ്പ സസ്പെക്ട്, നിപ്പ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള മൂന്ന് പേര്, അതിൽ ഒരാൾ 25 വയസ്സുള്ള ആള്, വേറെ രണ്ട് കുട്ടികളിൽ ഒരാൾക്ക് 4 വയസ്സ്, മറ്റേയാൾക്ക് 9 വയസ്സ്. ഇവരുടെ സ്രവം, അവരുടെ സെക്രീഷന് ഇവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അത് പൂനെയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അയച്ചിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് ഇന്ന് ഉച്ചയാകുമ്പോഴേക്കേ കിട്ടുള്ളൂ. പക്ഷേ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകമായിട്ട് ജനങ്ങളോടൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം, അതേപോലെ തന്നെ ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടൊക്കെ പ്രത്യേകിച്ച് ഇത് ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിപ്പയാണ് എന്ന് പ്രിസ്യൂം ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നത്. മാക്സിമം സ്പീഡിൽ ഈ ആൾക്കാരെ ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട്, ഇവരുടെ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ട്രിഞ്ചന്റ് ആക്ഷൻസ് നടപ്പാക്കാനും, ഐസൊലേഷൻ, ക്വാറന്റൈൻ എന്നുള്ള രീതിയിലുള്ള ആക്ഷൻസ്, നടപടികൾ നടപ്പാക്കാനുമാണ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും, ഉച്ച ആകുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്, അതിനനുസരിച്ചിട്ട് ഒരു ഫൈനൽ അപ്ഡേറ്റ് തരുന്നതാണ്. ഇപ്പൊ ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യമൊക്കെ അറിയാം, എങ്കിൽ കൂടെ ഈ കാര്യം പുറത്തുവിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഫൈനൽ റിസൾട്ട് കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ബാക്ക് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇത് ആഗസ്റ്റ് 30ലാണ് വടകര സ്വദേശിയായിട്ടുള്ള ഒരാള് നിപ്പ സംശയിച്ചിട്ട് നിപ്പ എന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാക്കിയിട്ട്, അതായത് മസ്തിഷ്ക ജ്വരം പോലുള്ള ലക്ഷണങ്ങൾ, എൻസെഫലൈറ്റിസ് എന്ന് പറയും, അത് പ്രകടമാക്കിയിട്ട് അയാൾ മരണപ്പെടുന്നു. അപ്പൊ അയാളുടെ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കരുതപ്പെടുന്ന മൂന്ന് പേര്, അതിൽ ഒരാൾ 25 വയസ്സുള്ള ഒരു യുവാവ്, പിന്നെ 4 വയസ്സുള്ള ഒരു കുട്ടി, 9 വയസ്സുള്ള ഒരു കുട്ടി, ഇവരാണ് ഇപ്പൊ കോഴിക്കോടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. അത് ബാക്കിയുള്ള രണ്ടാൾക്കാരും അതേപോലെ തന്നെ കുറച്ച് സിക്കാണ്. അവരുടെ പിന്നെ കാര്യവും നിപ്പ സസ്പെക്ട് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിന്റെ ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഒക്കെ
നമ്മള് ഈ ഉച്ചയാകുമ്പോഴേക്ക് പൂനെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഈ നിപ്പ ഫലം അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഒക്കെ ചെയ്യുക. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടുന്നതിന്റെ മുറക്ക് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്.